हाय हेलो नमस्ते डिजी ड्राइविंग पुदिर अध्याय स्वागत നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് നിരവധി കമ്പനികൾ തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാറുകളുടെ കാര്യം വന്നാൽ ടാറ്റ ഹ്യുണ്ടായി എംജി അങ്ങനെ നിരവധി കമ്പനികൾ തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുണ്ട് സ്കൂട്ടറുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ പ്രധാന കമ്പനികൾ ആരും തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന പലരെയും പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാരണവും അതുതന്നെയാണ് ഏതറിന്റെ വാഹനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇറക്കി നിരത്തുകളിൽ ഓടി വിജയിച്ച ഒരു വാഹനമാണ് ഈ അടുത്ത സമയത്ത് കൊച്ചിയിലേക്കും ആ ഒരു വാഹനത്തിന്റെ ശൃംഖല അവർ വ്യാപിപ്പിച്ചിരുന്നു കൊച്ചിയിലും അത്യാവശ്യം നല്ല സെയിൽ തന്നെ വാഹനത്തിന് നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോൾ ആ ഒരു ഏതറിന്റെ 450 എക്സിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം ഈ ഒരു ഏതർ 450 യുടെ കാഴ്ചകളിലേക്ക് വന്നാൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ആ മുൻഭാഗത്ത് കുറച്ച് കൂർത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു മൽഗാടൊക്കെ ഒരു പക്ഷിയുടെ ചുണ്ട് പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള മൽഗാടൊക്കെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഒരു എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ് ഈ വാഹനത്തിനുള്ളത് ഈ ഒരു മുൻഭാഗത്തെ ഒത്ത നടുവിലായി ഒരു വലിയൊരു ഹെഡ്ലാമ്പ് തന്നെ LED ഹെഡ്ലാമ്പ് തന്നെ നൽകിയിട്ടുണ്ട് ആ ഹെഡ്ലാമ്പിൻ്റെ പോർഷൻ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പോർഷനാണ് അതിനുള്ളിൽ തന്നെ മനോഹരമായ ഡിസൈനും ഒരു ക്രോമിയത്തിൻ്റെ പോർഷനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ അകത്ത് തന്നെ ഏതറിൻ്റെ ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട് വളരെ മനോഹരം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ പലപ്പോഴും ഇലക്ട്രിക് സ്കൂട്ടറുകൾ പലപ്പോഴും എടുക്കാൻ ആളുകൾ മടിക്കുന്നത് ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഒക്കെ കണ്ടിട്ടാണ് കാരണം ഒരു താരതമ്യേന അത്യാവശ്യം നല്ലത് എന്ന് പറയാനാവുന്ന ഡിസൈനല്ല പല ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പലരും ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കാൻ മടിക്കുന്നതും എന്നാൽ ഈ ഏതർ 450X അതിൽ നിന്ന് വ്യത്യസ്തമായി മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിനുള്ളതെന്ന് തന്നെ പറയാം ഈ ഒരു മിററിൻ്റെ കാര്യമൊക്കെ എടുത്താലും ഒരു പ്രത്യേക ഡിസൈൻ തന്നെയാണ് ഈ മിററിനൊക്കെ നൽകിയിട്ടുള്ളത് പിന്നീട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു LED DRL നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായാണ് ടേൺ ഇൻഡിക്കേറ്ററുകൾ നൽകിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തായാണ് പിന്നീട് വന്നാൽ ഈ മുകൾ ഭാഗവും വളരെ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണുള്ളത് ഇവിടുന്ന് ഇനി ഹാൻഡിലേക്ക് വന്നാൽ ഹാൻഡിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് നിരവധി സ്വിച്ചുകൾ ഉണ്ട് ഈ ഒരു ഹാൻഡിലേക്ക് വന്നാൽ പ്രധാന ആകർഷണം ഈ ഒരു 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് തന്നെ പറയാം അത് വളരെ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് അതിന് ചുറ്റുമുള്ള ആ ഒരു പോർഷൻ പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു മാറ്റ് ഫിനിഷോടുകൂടി നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഭാഗത്തിനൊക്കെ നൽകിയിട്ടുള്ളത് ഈ സീറ്റിലേക്ക് വന്നാൽ വളരെ മനോഹരമായ നല്ല വളരെ കംഫർട്ട് നൽകുന്ന സീറ്റുകൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തെ ഡിസൈനിലേക്ക് വന്നാൽ ഈ മുൻഭാഗത്ത് നിന്ന് കുറച്ച് ഉയർത്തിയാണ് ഈ ഒരു ഭാഗം നൽകിയിട്ടുള്ളത് അത് പിൻഭാഗത്ത് പ്രത്യേകം പിൻഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ഫുട് റെസ്റ്റ് നൽകിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഭാഗം ഒരു കട്ട് ചെയ്ത പീസ് പോലെ തന്നെ നൽകി ഇച്ചിരി കുറച്ച് ഉയർത്തി ആ ഒരു നൽകിയിരിക്കുന്നത് പിന്നീട് പിന്നിലേക്ക് വന്നാൽ ഈ ഭാഗമൊക്കെ ഓപ്പൺ ആണ് ഇവിടെ ഒരു യെല്ലോ സ്റ്റിക്കർ നൽകിയിട്ടുണ്ട് അതിലാണ് ഏതെന്നുള്ള ഒരു ലോഗോ നൽകിയിരിക്കുന്നത് ഈ ഒരു യെല്ലോ സ്റ്റിക്കർ ഈ വാഹനം മാറ്റ് ബ്ലാക്കാണ് അപ്പോൾ അതിനൊരു കോൺട്രാസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു യെല്ലോ സ്റ്റിക്കർ വാഹനത്തിൻ്റെ ആ വീലിലും ഒപ്പം തന്നെ ആ ഒരു മോണോ ഷോക്കിലും ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തുമൊക്കെ നൽകിയിട്ടുണ്ട് ഒരു ഡിസൈൻ എലമെൻ്റായി തന്നെ നൽകിയിട്ടുണ്ട് അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വന്നാൽ ഈ ഗ്രാബ്രയിലും വളരെ മികച്ച ഒരു ഡിസൈനോടുകൂടി തന്നെ ഗ്രാബ്രയിലാണ് നൽകിയിട്ടുള്ളത് ഇനി ടെയിൽ ലാമ്പിലേക്ക് വന്നാൽ വളരെ മനോഹരമായ ഒരു ഡിസൈനിലുള്ള LED ടെയിൽ ലാമ്പുകൾ തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത് അതിൽ തന്നെ ഒരു ഒരു വാല് പോലെ നിൽക്കുന്ന രീതിയിൽ ടേൺ ഇൻഡിക്കേറ്ററും താഴേക്ക് നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണുള്ളത് അതിൽ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോറേജ് നോക്കിയാൽ 20 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ സീറ്റിലുള്ളിൽ നൽകിയിട്ടുള്ളത് അത് അത്യാവശ്യം വലിയ ഹെൽമെറ്റൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസാണ് ഈ വാഹനത്തിനുള്ളത് അപ്പം ഇതിനോടൊപ്പം തന്നെ ഒരു പോർട്ടബിൾ ചാർജറും കമ്പനി നൽകിയിട്ടുണ്ട് നമുക്ക് ഇത് സാധാരണ നമ്മുടെ വീട്ടിലെ പ്ലഗിൽ കുത്തി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പോർട്ടബിൾ ചാർജർ തന്നെയാണ് ഈ വാഹനത്തിന്
നൽകിയിട്ടുള്ളത് ഒപ്പം ഈ ഒരു ഭാഗത്തായി ഒരു എൽഇഡി ലൈറ്റും നൽകിയിട്ടുണ്ട് രാത്രിയിലൊക്കെ ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു ക്ലിയർ കിട്ടുന്നതിനു വേണ്ടി എൽഇഡി ലൈറ്റും നൽകിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിന്റെ ലുക്കിലെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെയാണ് ഈ വാഹനം ചാർജ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായാണ് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഡിസൈനിലെ കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നു ഈ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിലെ നിരവധി വിശേഷങ്ങളുണ്ട് കാഴ്ചകളുണ്ട് നമുക്കിനി ആ ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഫീച്ചറിലേക്ക് പോകാം ഈ ഒരു ഭാഗത്തായി ഇനി ഈ വാഹനം എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള ഒരു എസ്റ്റിമേറ്റഡ് റേഞ്ച് ഈ ഒരു ഭാഗത്തായി കാണിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ബാറ്ററിയിൽ എത്ര ശതമാനം ചാർജ് അവശേഷിക്കുന്നു എന്നുള്ളത് ഒരു ഇൻഡിക്കേഷൻ ബാറ്ററി ഇൻഡിക്കേഷൻ നൽകിയിട്ടുണ്ട് ശേഷം ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന ഈ ഒരു വാഹനം നാല് മോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഒന്ന് എക്കോ മോഡ് മറ്റൊന്ന് റൈഡ് മോഡ് മറ്റൊന്ന് സ്പോർട്ട് പിന്നീടുള്ളത് വാർപ്പ് ഇങ്ങനെ നാല് മോഡുകളിൽ ഈ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാനാകും ഇപ്പം ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് വാഹനത്തിൻ്റെ ആ സ്പീഡ് കാണിക്കുന്നത് ഇവിടേക്ക് വന്നാൽ വാഹനത്തിൻ്റെ ആ ഒരു സമയം വാഹനം ഇപ്പോൾ ഓൺ ആണോ ഓഫാണോ വാഹനം സൈഡ് സ്റ്റാൻഡിലാണോ എന്നുള്ള ഫീച്ചറൊക്കെ ഇൻഡിക്കേഷനൊക്കെ ആ ഭാഗത്തായി നൽകിയിട്ടുണ്ട് ഇനി ഇവിടേക്ക് വന്നാൽ ഒത്തിരി നിരവധി സെറ്റിങ്സുകൾ ഇവിടുണ്ട് ഈ ജനറൽ സെറ്റിങ്സ് എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക സെറ്റിങ്സ് എടുത്ത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഇത് ലൈറ്റ് മോഡാക്കുകയും ഡാർക്ക് മോഡാക്കുകയും ചെയ്യാം പിന്നീട് താഴേക്ക് വന്നാൽ ഇൻഡിക്കേറ്ററിന് ഒരു ടേൺ ഇൻഡിക്കേറ്ററിൻ്റെയും ഇപ്പം പാർക്ക് അസിസ്റ്റൻ്റിൻ്റെയും സൗണ്ട് വേണോ വേണ്ടയോ എന്നുള്ളത് ഓണാക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ഓഫാണ് ഓൺ ആക്കിയാൽ ആ ഒരു സൗണ്ട് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യാം താഴേക്ക് വന്നാൽ ഓട്ടോ ഇൻഡിക്കേറ്റർ അതായത് വാഹനം വളവ് തിരിഞ്ഞതിന് ശേഷം തിരിച്ച് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവണോ എന്നുള്ളത് ഓട്ടോ ഇൻഡിക്കേറ്റർ എന്നുള്ള ഓപ്ഷനുണ്ട് ഗേറ്റ് മീ ഹോം ലൈറ്റ് അതായത് നമ്മൾ കാറുകളിലൊക്കെ കണ്ടുവരുന്ന സാധനം വാഹനം വീട്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി നമ്മുടെ ഡോറ് തുറക്കുന്ന അത്രയും സമയം വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് ഓൺ ആയിരിക്കും അങ്ങനെ ഒരു ഫീച്ചറും ഈ ഒരു വാഹനത്തിന് ഏതർ എനർജി നൽകിയിട്ടുണ്ട് റിയൽ ടൈം എഫിഷ്യൻസി എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിന് താഴെ ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട് ഇത് നമ്മൾ സാധാരണ സിസ്റ്റത്തിലൊക്കെ ഗൂഗിൾ ക്രോമിലൊക്കെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഇൻകോഗ്നിറ്റോ മോഡ് ഓൺ ചെയ്ത് നമ്മൾ ബ്രൗസ് ചെയ്താൽ ആ ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററി രേഖപ്പെടുത്തില്ല അതേപോലെ തന്നെയാണ് ഇതിലും ഇൻകോഗ്നിറ്റോ മോഡ് ഇതിൽ ഗൂഗിൾ മാപ്പ് എനേബിൾഡ് ആണ് ആ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്തത് നമ്മുടെ റൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇൻകോഗ്നിറ്റോ മോഡിൽ ഇട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്തെ ആ ഒരു ഡ്രൈവിംഗ് ഹിസ്റ്ററി ഇതിൽ രേഖപ്പെടുത്തില്ല വാഹനത്തിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരു ഭാഗത്തായി അത് കാണിക്കും അതിനുശേഷം ബ്ലൂടൂത്ത് ആണ് നമ്മുടെ ഫോൺ ഈ ഒരു വാഹനവുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കാനാവും നമ്മുടെ വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാനാവും അതുപോലെ മ്യൂസിക്കും ഇതിനകത്ത് പ്ലേ ചെയ്യാൻ കഴിയും ഡോക്യുമെൻസിലേക്ക് വന്നാൽ ഈ നമ്മുടെ അത്യാവശ്യമായ ഡോക്യുമെൻസൊക്കെ വേണമെങ്കിൽ ഈ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം അങ്ങനെയുള്ള ഡോക്യുമെൻസൊക്കെ ഈ വാഹനത്തിൽ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാനും കഴിയും പിന്നീട് ഒരു ഓപ്ഷൻ ഉള്ളത് ഷട്ട് ഡൗൺ ആണ് നമുക്ക് ഈ വാഹനം ഷട്ട് ഡൗൺ ചെയ്ത് വെക്കാനാവും ഷട്ട് ഡൗൺ ക്ലിക്ക് ചെയ്താൽ വാഹനം പൂർണ്ണമായും ഓഫ് ആവും വാഹനത്തിൻ്റെ ജി പി എസും ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ടായി വാഹനം പൂർണ്ണമായും ഓഫ് ആവും ഇതാണ് ഈ ഒരു മെനുവിലെ കാര്യങ്ങൾ മറ്റൊരു കാര്യം ഈ ഒരു വാഹനത്തിലൊരു സിമ്മ് നൽകിയിട്ടുണ്ട് ഒരു 4G സിമ്മും ഈ വാഹനത്തിന് ഉണ്ട് പിന്നീടൊരു കാര്യമുള്ളത് ഈ ഒരു ഗൂഗിൾ മാപ്പാണ് നമുക്ക് പോകേണ്ട സ്ഥലമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ മൊബൈലിൽ എങ്ങനെയാണോ മാപ്പ് വർക്ക് ചെയ്യുക അതേ രീതിയിൽ തന്നെ മാപ്പ് വർക്ക് ചെയ്യും ടേൺ ബൈ ടേൺ നാവിഗേഷൻ നമ്മളിപ്പോൾ ആലുവയിലാണുള്ളത് ഇവിടെ നമ്മൾ അടുത്ത പൊന്നുരുതിയിലുള്ള ഏതർ സ്പേസിലേക്ക് പോകാനുള്ള ആ ഒരു ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഇതാ കൊടുത്തു കഴിഞ്ഞാൽ 18 കിലോമീറ്റർ 31 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും ഇതാ നാവിഗേഷൻ ഓപ്പണായി ഇത്രയാണ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സ്ക്രീനിൻ്റെ പറയാനുള്ള കാര്യം മറ്റൊരു കാര്യം ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത പാർക്ക് അസിസ്റ്റ് എന്നുള്ളതാണ് അതായത് നമ്മളെവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം പിന്നിലേക്ക് നമ്മൾ കാലുകൊണ്ട് തള്ളുന്ന ഒരു അവസ്ഥയാണുള്ളത് നമ്മൾ ഈ ഒരു പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ട് ആക്സിലേറ്റർ ഇത് ചെയ്താൽ വാഹനം പിന്നിലേക്ക് പോകും അങ്ങനെ ഒരു ഫീച്ചറും ഏതർ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഒരു ടാബ് പോലെ ഇത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഈ ഒരു വാഹനം ഏതർ എന്നുള്ള ഈ ഒരു കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അവർ മാക്സിമം നൽകാവുന്നതിൻ്റെ മാക്സിമം ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ഇതിൽ പല ഫീച്ചേഴ്സും നമുക്ക് അത്ര സുപരിചിതം അല്ലാത്ത കാരണം സ്കൂട്ടറുകളിൽ അത്ര സുപരിചിതമല്ലാത്ത ഫീച്ചേഴ്സാണ് നമ്മൾ കാറുകളിൽ കണ്ടുവരുന്ന ആ ഒരു ടച്ച്
സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന് സമാനമായ ഒന്ന് തന്നെയാണ് ഈ ഒരു വാഹനത്തിനും നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനത്തെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഏതണ്ട തന്നെ ഒരു 450S1 എന്ന് പറയുന്ന മോഡൽ അതൊരു ഏകദേശം ഒരു 3-4 മാസമായി ഉപയോഗിക്കുന്ന ഒരാളിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ വാഹനം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിട്ട് ആൾ നമ്മുടെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ നമുക്ക് ആളുടെ തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എത്ര നാളായി ഈ വാഹനം എടുത്തിട്ട് ഞാൻ ഏപ്രിലിൽ എടുത്തതാണ് ഏപ്രിലിൽ ഫസ്റ്റ് വീക്ക് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ആണല്ലേ ആവറേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് എനിക്ക് തോന്നുന്നത് ഫുള്ളി ഡ്രൈവ് ചെയ്തിട്ടില്ല പക്ഷേ അപ്രോക്സിമേറ്റ്ലി 80-85 സേഫ് സോണിൽ കിട്ടും 85 ആണ് കമ്പനി പറയുന്നത് അത്രയും കിട്ടുന്നുണ്ട് അതെ മൈലേജ് ഡ്രൈവ് നോക്കാതെ തന്നെ 85 കിട്ടുന്നുണ്ട് ഡെയിലി എത്ര കിലോമീറ്റർ ഓടിക്കാറുണ്ട് ഡ്രൈവ് ചെയ്യാറുണ്ട് 20-30 ഓൺ ആൻ ആവറേജ് ലൈക്ക് മാക്സിമം 20-30 എങ്കിലും പോകും അല്ലെങ്കിൽ ഇതുപോലെ പിള്ളേരൊക്കെയായിട്ട് കറങ്ങാൻ ഇറങ്ങുമ്പോൾ ചിലത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ടൗണിന് പുറത്തേക്കെങ്കിലും ലോങ് ഒന്നും പോകാറില്ല ലോങ് ഈ പറഞ്ഞ 20-25 കിലോമീറ്റർ ഉള്ള ദൂരമുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ കൊറോണയൊക്കെ പിന്നെ പോയിട്ടില്ല അപ്പൊ എന്തായാലും വാഹനം സൂപ്രധാനാണെന്നാണ് വേറെ കംപ്ലൈന്റ് വെച്ചിരിക്കുന്ന വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു ഫാസിലായിട്ടുള്ള അതായത് നമുക്ക് ഡെയിലി യൂസിന് എഫക്ട് ചെയ്യുന്ന കംപ്ലൈന്റുകളൊന്നും അധികം ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല ഇനി മറ്റൊരു കാര്യം പറയേണ്ടത് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ആളുകൾക്കുള്ളൊരു ചിന്ത ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുമോ വാഹനം തീരെ ചെറുതാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആളുകൾക്ക് താരതമ്യേന ഉണ്ട് നമുക്ക് അങ്ങനെ ആശങ്കപ്പെടാതെ തന്നെ ഈ ഒരു വാഹനം സ്വന്തമാക്കാം കാരണം എനിക്ക് അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ് ഈ ഞാൻ കയറി ഇരുന്ന് കാല് വെച്ചാൽ എൻ്റെ കാല് അവിടെ തട്ടാത്ത രീതിയിൽ കൃത്യമായി തന്നെ സാധാരണ സ്കൂട്ടർ ഞാൻ ആക്സിസാണ് ഉപയോഗിക്കുന്നത് ആക്സിസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ എനിക്ക് ഈ ഒരു വാഹനത്തിലും കാല് കുഴപ്പമില്ലാതെ തന്നെ വെക്കാൻ കഴിയുന്നുണ്ട് പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നാൽ വില ഏകദേശം 162,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൊച്ചിയിലെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് പല സംസ്ഥാനങ്ങളിലും പല വിലയാണ് ഈ ഒരു വാഹനത്തിന് കാരണം ചിലയിടത്ത് ചില സ്ഥലങ്ങളിൽ വിലക്കുറവുണ്ട് കാരണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് സബ്സിഡികൾ നൽകുന്നുണ്ട് ഇപ്പം ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഫീസിൽ ഇളവ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല ഇളവുകളും ഒക്കെ പല സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള കൊച്ചിയിലെ ഓൺ റോഡ് പ്രൈസാണ് 162,000 രൂപ അത് ചിലപ്പോൾ ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസപ്പെടാം പിന്നീട് പറയേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആവറേജ് മൈലേജ് എത്ര കറണ്ട് കുടിക്കുന്നു എന്നുള്ളതാണ് ഈ വാഹനം ഫുൾ ചാർജ് ചെയ്താൽ 85 കിലോമീറ്റർ ഓടാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതിലൊരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു റേഞ്ച് 100% ചാർജ് ആണെങ്കിൽ 85 തന്നെ നമുക്ക് കാണിക്കും കമ്പനി പറയുന്നതനുസരിച്ചിട്ട് ഈ ഒരു വാഹനം ഫുൾ ചാർജ് ആവാൻ 3 യൂണിറ്റ് കറണ്ടാണ് ആവശ്യം നിലവിലത്തെ ഒരു ഇലക്ട്രിസിറ്റി ഏകദേശം ഒരു നിരക്കനുസരിച്ചിട്ട് 21 രൂപയോളമാണ് ഈ ഒരു വാഹനം ഫുൾ ചാർജ് ആവാൻ വേണ്ടി ആവശ്യമായത് 21 രൂപയ്ക്ക് നമുക്ക് 85 കിലോമീറ്റർ ഈ വാഹനം കൊണ്ടു നടക്കാം ഏതറിൻ്റെ ഷോറൂമുകളിൽ അവർ ഈ ഒരു ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിലവിലത് ഫ്രീ ആയിട്ടാണ് അവിടെ വരുന്ന വാഹനങ്ങൾക്ക് ഏതറിൻ്റെ വാഹനങ്ങൾ ഫ്രീ ആയി ചാർജ് ചെയ്യാനൊരു സംവിധാനം ഏതർ നിലവിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഈ വാഹനം ഒരു ലോങ് ഡ്രൈവിന് പറ്റിയ വാഹനമാണോന്ന് ചോദിച്ചാൽ പവർ കൊണ്ടും ബാക്കി ഫീച്ചേഴ്സ് കൊണ്ടൊക്കെ അതെ പക്ഷേ ചാർജ് തീരുമോ എന്നൊരു ആശങ്കയോടെ നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ കഴിയുകയുള്ളൂ നമ്മൾ ഈ 85 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞത് എക്കോണമി മോഡിലിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അത് സ്പോർട്സ് മോഡിലും റൈഡ് മോഡിലും വാർപ്പ് മോഡിലും ഒക്കെ ഇടുമ്പോൾ അത് അത് വളരെയധികം കുറയും നേരെ പകുതിയായൊക്കെ വാർപ്പ് മോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നേരെ പകുതിയായിട്ടൊക്കെ അത് കുറയും മറ്റൊരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്കാണ് ബാറ്ററി പാക്ക് ഈ ഒരു ഭാഗത്തായി ആണ് വരുന്നത് ആ ഭാഗത്തായി ബാറ്ററി പാക്ക് വരുന്ന സമയത്ത് പൊതുവേ ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം വെള്ളം കയറാനുള്ളൊരു സാധ്യതയാണ് എന്നാൽ ഈ വാഹനം പൂർണ്ണമായും വാട്ടർ പ്രൂഫാണ് ഈ ബാറ്ററി പാക്കിൽ വെള്ളം കയറില്ല എന്ന് തന്നെ കമ്പനി ഉറപ്പ് നൽകുന്നുണ്ട് പിന്നെ ഈ ഒരു ബാറ്ററി പാക്കിനെയും വാഹനത്തിന് ഒരു 3 വർഷത്തെ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട് അപ്പോൾ ഡിജി ഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഏതർ 450X കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡിജി ഡ്രൈവ് അറ്റ ജനം TV.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ ഒരു വീഡിയോയ്ക്ക് കമൻ്റായോ രേഖപ്പെടുത്താവുന്നതാണ്
മറ്റൊരു വീഡിയോയുമായി അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.